തുടക്കം ഒരു യൂട്യൂബ് കണ്ട് തുടങ്ങിയത്. ക്ലോസിംഗ് ഉണ്ട്, പിന്നെ ആട്ടിൻ കുട്ടികളെ വെക്കുന്നുണ്ട്. ആ ഒരു അസുഖമാണ് എന്നെ പേടിപ്പെടുത്തിയ ഒരു അസുഖം. അത് പി പി ആർ ആണോ എന്നൊക്കെയുള്ള ഒരു സംശയം കൊണ്ട്, പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. തുടക്കക്കാരോട് പറയാനുള്ളത്, ഒരാടിൽ നിന്ന് തുടങ്ങി 100 ആടാക്കുകയും 100 ആടിൽ നിന്ന് ഒരാടായി പോകാതെയും സൂക്ഷിക്കുക. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആട് വളർത്തലുമായി ബന്ധപ്പെട്ട മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പൂനൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ നിസാറിക്കയുടെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കുറച്ചധികം ആടുകളെ വളർത്തുന്ന ഒരു സാധാരണ കർഷകരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫാമിംഗ് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടെങ്കിലും തന്നെ ആസ്വദിക്കാൻ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. നിസാരിക്ക, നമസ്കാരം. നമസ്കാരം. ഇക്ക നമ്മുടെ ഈ ഒരു മേഖലയിലോട്ട് വന്നിട്ട് ഇപ്പം എത്ര വർഷമായി? ഒരു 9 കൊല്ലമായി. 9 കൊല്ലമായി. ഏതിലായിരുന്നു തുടങ്ങിയത്? നമ്മൾ മലബാരി. മലബാരി തുടങ്ങിയതാണ്. ഇപ്പം നിലവിൽ ഇവിടെ എത്രത്തോളം ആടുകളുണ്ട്? ഇവിടെ ഏകദേശം ഒരു 30 ആടുകളുണ്ട്. 30 ആടുകൾ. ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം ഒരു യൂട്യൂബ് കണ്ട് തുടങ്ങിയത്. അപ്പോൾ നമ്മളൊക്കെ തന്നെയാണ് ഇതിന് കാണുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ നിലവിൽ ഏതൊക്കെ വെറൈറ്റീസ് ആണുള്ളത്? ഇവിടെ ബീറ്റൽ ഉണ്ട്, ഹൈദരാബാദി ഉണ്ട്, പിന്നെ ക്രോസ് ബ്രീഡ് ആടുകളുണ്ട്. അതൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഫാമിംഗ് വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ചുറ്റി അടിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടുത്തെ ഒരു ഫാമിംഗ് സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ കുറച്ചധികം കൂടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു വീടിനോട് ചുറ്റും തന്നെ ചെറിയ ചെറിയ കൂടുകളുണ്ട്. ഇതിപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കൂടാണല്ലേ. ഇതിനകത്ത് ഇപ്പോൾ എത്ര ആടുകൾ ഇടാനായിട്ട്? ഇതിലൊരു 10-15 ആടുകളുണ്ട്. 15 ആടുകളുണ്ട്. അപ്പോൾ ഈ ചെറിയ ചെറിയ കൂടിനകത്ത് എങ്ങനെയാണ്? തള്ളയും കുട്ടിയും? തള്ളയും കുട്ടികളും. 3 ആടുകളാണ് സെറ്റാക്കി വെക്കുന്നതാണ്. ഇവിടെ ഇത്തരത്തില് ഈ ചെറിയ ചെറിയ എത്ര കൂടുകളുണ്ട്? ഇതുപോലത്തെ ഒരു 4 എണ്ണം. ഇത് കൂടാതെ ഉണ്ട്, ഈ വലിയ കൂട് കൂടാതെ ഒരു 4 എണ്ണം. 4 കൂടുകളുണ്ട് അല്ലേ. ആദ്യം നമുക്ക് ഈ ഒരു ചെറിയ കൂടിനകത്തുള്ള ആടുകളെ ഒന്ന് പരിചയപ്പെടാം. ഇത് ഏത് വെറൈറ്റി കാണിക്കാം? അതൊരു മലബാറി ക്രോസ്. മലബാറി ക്രോസ് ആണ്. ഇതിനിപ്പോ എന്ത് പ്രായമുണ്ട്? അത് ഒരു 3 പ്രസവം കഴിഞ്ഞു. 3 പ്രസവം. അപ്പൊ ഇവനോ? ഇതൊരു മലബാരി. നമ്മളൊരു പുതിയ നമ്മളൊരു ഇഷ്ടത്തിന് പോയിട്ട് നമ്മുടെ നാടിന്റെ ഒരാടാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അതുകൊണ്ട് ഒരു മലബാരിന അതിനെ നമ്മൾ ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കുക. 2 പ്രസവം കഴിഞ്ഞു. ഇവൻ ഏതാണ്? ഇത് അതുപോലെ നമ്മളെ നാടൻ. ഇതിന്റെ പേരേതാണ്? ഏതൊരു പേരും പറയാം, നാടനാട്. പഴയ നമ്മുടെ പണ്ട് നാട്, പണ്ട് കാലത്തുള്ള മലബാരിന്റെ മുന്നുള്ള ഒരു നാടൻ. പിന്നെ ഇതാണ് നമ്മളെ ഇവിടുത്തെ ക്രോസിംഗ് മുട്ടൻ. ബീറ്റലാണ്. ബീറ്റൽ അല്ലേ. ഇവരെന്ത് പ്രാവണ്ടിക്കാം? ഇവനിപ്പോ ഏകദേശം 3 വയസ്സായി. 3 വയസ്സ്. ഓനാ ചെറുപ്പത്തിലെ കൊണ്ടുവന്നതാ. ചെറുപ്പത്തിലെ ബീറ്റൽ, മറ്റേ പഞ്ചാബ് ബീറ്റൽ. പഞ്ചാബ് ഒരാടും 2 കുട്ടികളും വന്നതിലുള്ള ഒരു മുട്ടനാണ്. ഒരു കുട്ടി അന്ന് ചെറുതായപ്പോൾ. ഇവിടെ ക്രോസിംഗ് നമ്മൾ പുറത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഓ, ഉണ്ട്. എത്ര ഇവിടെ ചാർജ്? 500 രൂപ. 500 രൂപ. അത് നമ്മൾ പുറത്ത് കൊണ്ടുപോയി? ഇവിടെ വരുന്നവർക്ക് മാത്രം. ഇവിടെ വന്ന് ചെയ്യുന്നവർക്ക് മാത്രം. ഓക്കെ ഓക്കെ. ഇവിടെ ഈ ഒരു മുട്ട മാത്രമേ ഉള്ളൂ? ആ, ഒരു മുട്ടേ ഉള്ളൂ. ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂടാണ് ഇത്. നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത് തന്നെ വെച്ചിരിക്കുന്ന ഒരു കൂടാണ്. ഇതിനകത്ത് ഇപ്പോൾ എത്ര കുട്ടികൾ കിടപ്പുണ്ടിക്കാം? അതിൽ 5 കുട്ടികൾ. 5 കുട്ടികൾ അല്ലേ. ഏതൊക്കെ വെറൈറ്റീസ് ആണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്? ക്രോസ് ബ്രീഡാണ്. ക്രോസ് ബ്രീഡ്. ക്രോസ് ബ്രീഡ് കുട്ടികളാണ് അല്ലേ. നമ്മൾ വലിയ കൂടിനകത്ത് എത്ര എണ്ണം ഇടുമെന്ന് പറഞ്ഞു? അതിൽ 15 കുട്ടികൾ 15 ആടുകളുണ്ട്. ഇത് അതല്ലാതെ ഇതിൻ്റെ തന്നെ കുട്ടികളെ ഇടാത്ത ചെറിയ വേറെ കൂടുകളുണ്ടല്ലോ, അതിനകത്ത് എത്ര ഇടും? അതിൽ 3 എണ്ണം വെച്ചിട്ട്. ഇതിപ്പോ നിലവിൽ ഇതിനകത്ത് 2 എണ്ണമാണ് അടിച്ചുവിടാറല്ലേ. ആ, ഓല വൈകുന്നേരം മേയാൻ വിടും. മേയാനായിട്ട് വിടും. ഇവിടെ പറമ്പുണ്ടോ? പറമ്പുണ്ട്, പറമ്പുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇതൊരു ഹൈദരാബാദിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ വിശ്വാസം, ഒരു ഇയറിന്റെ ഒരു ഇറക്കവും ഒരു രീതിയും കാര്യങ്ങളും എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ഹൈദരാബാദി, അതിന്റെ കുട്ടിയാണ് ഇത്. ഇതല്ല, ബീറ്റലിൽ ക്രോസ് ചെയ്തിട്ട് ഇറങ്ങിയ കുട്ടി. അതായത് പഞ്ചാബി ബീറ്റലിനെ ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങിയ കുട്ടിയല്ലേ. അത് കറക്റ്റ് ആ ഒരു ബ്ലാക്ക് അതിന്റെ ഒരു ഫീച്ചർ കിട്ടിയിട്ടുണ്ട്. ഇതിന് നിലവിൽ എത്ര പാൽ കിട്ടുന്നുണ്ടിക്കാ? ഇതിനും 2 ലിറ്റർ പാൽ കിട്ടും. 2 ലിറ്റർ വരെ നമുക്ക് ഒരു ദിവസം പാൽ കിട്ടും. കുട്ടി കണ്ടില്ലേ നിങ്ങള്? ആ കുട്ടി ഒരു മാസം കുട്ടിയാണ്. 1.5 മാസമായിട്ടുള്ള കുട്ടിയാണ്. ആ, കുട്ടിയാണ്. ഇതിന് എത്ര മാസം വരെ നമ്മൾ പാല് കൊടുക്കാറുണ്ട്? നമ്മള് 3 മാസം വരെ കറക്റ്റ് പാല് കൊടുക്കും. 3 മാസം വരെ കറക്റ്റ് പാല്. 3 നേരമായിട്ട്. 3 നേരം കൊടുക്കാറുണ്ട്, രാവിലെ വൈകുന്നേരം രാത്രി. അപ്പൊ ഇവിടെ സെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ സെയിൽ ചെയ്യും. എത്ര വയസ്സ്? 2 മാസം കഴിഞ്ഞ അങ്ങോട്ട് എല്ലാ സമയത്തും നമ്മൾ കുട്ടികളെ സെയിൽ ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, എവിടുന്നെങ്കിലും ഒരാടിനെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് വേറെ സെയിൽ ചെയ്യും. അങ്ങനെയുണ്ട്. അതായത് നമ്മൾ പുറത്തുനിന്ന് എടുത്തോണ്ട് വരും. പുറത്തുനിന്ന് എടുക്കും, അതിവിടെ എടുത്താലേ ഈ ഫാം മുന്നോട്ട് പോകും. ഓക്കെ ഓക്കെ. അല്ലാതെ ഒരു കുട്ടികളെ മാത്രം സെയിൽ ചെയ്ത് ഇവിടെ നിന്നാല് ഒരു ഷോക്ക് ഇരിക്കുക എന്നല്ലാതെ മൊത്തത്തിലൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ ഇക്ക ഫുൾ ടൈം ഫാർമർ ആണ്? ആ, ഫുൾ ടൈം. ഞാൻ ആദ്യം മരക്കച്ചവടവും പിന്നെ ഫർണിച്ചർ, പിന്നെ പല കച്ചവടവും.
മുതൽ ഈ ഒരു ഫീൽഡിൽ നിന്ന് മാറിയിട്ടില്ല, മാറിയിട്ടില്ല. ഇത് തന്നെ ഇതിനോടുള്ള ഒരു ക്രേസ് കൂടി കൂടിയപ്പോ ഓക്കെ. അപ്പം ഇവിടെ നിലവില് ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്, എങ്ങനെ കിലോക്കാണോ, തൂക്കത്തിനാണോ, അതോ മതിപ്പോലെയാണ്? അതൊരു ബീറ്റല് നമ്മൾ നേരിട്ട് പഞ്ചാബ് നേരിട്ട് കൊണ്ടുവന്നാണ്. പക്ഷെ കേരളീയർ ഒരു സ്വഭാവമാണ്, ഫുള്ള് ബ്ലാക്ക് ആണെന്നാണ് ബീറ്റൽ എന്നാണ് പറയുന്നത്. ഇതിപ്പോ ഡബ്ബ അല്ലേ, ഡബ്ബ അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ വൈറ്റ് അത്യാവശ്യം നല്ല ഹൈറ്റും ഒക്കെ ഉള്ള ഒരു നല്ല ഒരു ബീറ്റിൽ നമ്മൾ പഞ്ചാബ് നേരിട്ട് കൊണ്ടുവന്നൊരു ബീറ്റാണ്. ഇതിന് നിലവിൽ എത്ര വയസ്സുണ്ടിരിക്കാം? ഇതിന് ഒരു മൂന്ന് പ്രസവമായി. മൂന്ന് പ്രസവം ഇവിടെ തന്നെ ആയിരുന്നു. ആ വയസ്സ് എത്ര ഉണ്ടെന്നറിയാം? നമ്മൾ കുട്ടിയായ കൊണ്ടുവന്നത്, കുട്ടിയെ കൊണ്ടുവന്ന് അത്യാവശ്യം വലിപ്പമുള്ള. ഓക്കെ ഓക്കെ ഓക്കെ. നിലവിൽ ഇതിന് കുട്ടികളെ കൊടുക്കാനുണ്ടോ? നിലവിൽ കുട്ടികളെ കൊടുത്തു കഴിഞ്ഞു, കൊടുത്തു കഴിഞ്ഞു. ഇനിയാഴ്ച ക്രോസ് ചെയ്തിട്ടതാ, മൂന്ന് ദിവസമായിട്ടുള്ള ക്രോസ്. ഇതിന് എന്ത് എത്ര ലിറ്റർ പാല്? അതിന് ഏകദേശം ഒരു രണ്ട് ലിറ്ററുള്ള പാല് നമ്മൾ കറന്നെടുക്കാറുണ്ട്. ഇതൊരു ക്രോസ് ബ്രീഡ് ബീറ്റൽ ക്രോസ് ആട്. പിന്നെ ഇപ്പൊ പ്രസവിക്കാനായിക്കൊണ്ടേ ഇരിക്കും, അപ്പൊ ഒരു ആഴ്ചയുള്ള പ്രസവിക്കും. കന്നിയാണോ ഇത്? കന്നിയല്ല, ഒന്നാം രണ്ടാമത്തെ പ്രസവം. രണ്ടാമത്തെ പ്രസവം. ഓക്കെ. അത്യാവശ്യം ഒരു നമ്മുടെ ഹൈദരാബാദിയുടെ ഒരു മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ മെയിൻ വരുമാനം എന്തൊക്കെ രീതിയിലാണ്? ഇവിടെ മെയിൻ ആയിട്ട് വരുമാനം എന്ന് പറഞ്ഞെങ്കിൽ ക്രോസിംഗ് ഉണ്ട്, പിന്നെ ആട്ടിൻ കുട്ടികളെ വിൽക്കുന്നുണ്ട്, പാല് വിൽക്കുന്നുണ്ട്, കാഷ്ടം വിൽക്കുന്നുണ്ട്, ഇതൊക്കെ തന്നെ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, കുറഞ്ഞ കച്ചവടങ്ങൾ ഉണ്ടാകും, കച്ചവടം എല്ലാം കൂടി ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ. അപ്പം തുടക്കക്കാരോടുള്ള ആയിട്ട് വരുന്ന ആളുകളോട് ഇക്കയ്ക്ക് എന്താണ് ഈ ഒരു മേഖലയിലോട്ട് വരുന്ന പുതുമുഖ ആൾക്കാർ? തുടക്കക്കാരോട് പറയാനുള്ളത്, വലിയ ഹൈബ്രിഡ് ആടുകളിലേക്കും പോകരുത്, ഹൈബ്രിഡ് കൂടുകളിലേക്കും പോവാതെ ഹൈടെക് കൂടുകളിലേക്ക് പോവാതെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരു മൂന്നാട് നാലാട് കൂടുള്ള കൂടുകൾ നമ്മളിവിടെ കണ്ടില്ല, ചെറിയ കൂടുകൾ, അങ്ങനത്തെ കൂട് നിർത്തിയിട്ട് സാധാ മലബാരി ആടുകൾ, അത് തന്നെ കുട്ടികളെയും വാങ്ങരുത്. പിന്നെ ഒരു പ്രസവം കഴിഞ്ഞോ അല്ലെങ്കിൽ ആടും കുട്ടിയോടെ വാങ്ങിയിട്ട് പിന്നെന്ത് ചെയ്യുക, അവരെ നിർത്തി അവരെ ആട് എന്താണെന്നും ആടിൻ്റെ അസുഖങ്ങൾ എന്താണോ, ഒരാടിന് എന്തൊക്കെ തീറ്റ കൊടുക്കണമൊക്കെ പഠിച്ചിട്ട് മെല്ലെ മെല്ലെ എന്ത് ചെയ്യുക, ഹൈബ്രിഡ് ആടുകളും ക്രോസ് ബ്രീഡ് ആടുകളിലേക്കൊക്കെ വന്ന് പിന്നെ ഒരാടിൽ നിന്ന് തുടങ്ങി നൂറാടാക്കുകയും നൂറാടിൽ നിന്ന് ഒരാടായി പോകാതെയും സൂക്ഷിക്കുക. ആ ഇതിപ്പോ ഒരു ക്രോസ് ബ്രീഡ് ആടാണ്. ക്രോസ് ബ്രീഡ് ആണ്. ഇതിനിപ്പോ എത്ര വയസ്സുണ്ട്? ഇതിനിപ്പോ ഒരു മൂന്ന് വയസ്സായി. എത്ര പ്രസവം കഴിഞ്ഞു? നാല് പ്രസവം കഴിഞ്ഞു. നാല് പ്രസവം കഴിഞ്ഞ ആടാണല്ലേ. ഇതിന് എത്ര ലിറ്റർ പാൽ വരെ നമുക്ക്? അത് രണ്ട് ലിറ്ററിന്റെ മുകളിൽ പാൽ കിട്ടുന്ന കുട്ടി കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാല് കറന്നെടുക്കുന്നുണ്ട്. കറന്നെടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതോ അത് അതിന്റെ കുട്ടിയാ, ഇതിന്റെ, അതായത് ഇതിന്റെ കുട്ടിയാണ് ഇതല്ലേ. ഇതിനിപ്പോ എന്ത് പ്രായമുണ്ട്? അതിന് ഒരു ഒന്നര രണ്ട് വയസ്സിന്റെ അടുത്ത്. രണ്ട് വയസ്സിന്റെ അടുത്തുള്ളതായിട്ടുണ്ടല്ലേ. രണ്ട് പ്രസവം കഴിഞ്ഞു. രണ്ട് പ്രസവം കഴിഞ്ഞു. ഇവനും ഈ പറഞ്ഞ അളവിലൊക്കെ പാല് കിട്ടുന്നുണ്ടോ? ഓ രണ്ട് ലിറ്ററിന് മുകളിൽ പാല് അതും കിട്ടും. ഒരു ലിറ്റർ നമ്മൾ കറന്നെടുക്കും. ഇവൻ എന്തിനാണ് ക്രോസ് ചെയ്ത? അവിടുത്തെ ബീറ്റൽ മുട്ടൺ കൂടെ ബീറ്റലുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇറങ്ങിയ കുട്ടിയാണല്ലേ. ഇത് ഒരു ബോയർ ക്രോസ് പണ്ണാടാണ്. ഏതുമായിട്ടാ ക്രോസ് ആക്കിയത്? ഇത് ബീറ്റലുമായിട്ട് ക്രോസ് ചെയ്ത്. പക്ഷെ അതിന്റെ ആ ഒരു പാറ്റേൺസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആ ബോയറിന് തന്നെ കിട്ടിയിട്ടുണ്ടോ അല്ലേ? ഓ ഇതിന് ഇപ്പം ചനയിട്ട് ഇരിക്കല്ലേ. ആ ചനയിൽ ഇപ്പൊ ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ പ്രസവിക്കേണ്ടതാ. ഓക്കെ. ഏതുമായിട്ടാ ക്രോസ് ആക്കിയിരിക്കുന്നത്? ബീറ്റലിനൊക്കെ. ഇതിനു മുമ്പ് ഇത് കന്നിയാണോ? അതോ ഇതിനു അല്ല, ഒരു പ്രസവം കഴിഞ്ഞു. ഒരു പ്രസവം കഴിഞ്ഞു. ഒരു പ്രസവം കഴിഞ്ഞാണ് രണ്ടാമത്തെ പ്രസവത്തിന് ഇപ്പോ ദിവസങ്ങളേ ഉള്ളൂ. ഓക്കെ. എത്ര പാല് കിട്ടായിട്ടുണ്ടോ ഇതിന്? ഒരു ഒന്നര ലിറ്റർ രണ്ട് ലിറ്റർ പാലിന്റെ അടുത്ത്. ഒന്നര ഇതൊരു ബീറ്റൽ ക്രോസ്. ബീറ്റൽ ക്രോസ് ആണ്. ഒറ്റ പ്രസവം, കന്നി പ്രസവമാണ്. കന്നി പ്രസവമാണ്. ക്രോസ് എന്ന് പറയുന്നത് ബീറ്റൽ എന്ന് പറയാ, രണ്ട് താട വന്നുകൊണ്ട് ബീറ്റൽ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ താട. ഓക്കെ ഓക്കെ. അതായത് ആ മണി കണ്ടില്ലേ? ആ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ബീറ്റൽ ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഇപ്പം നിലവിൽ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്? പ്രത്യേകമായിട്ടൊരു ഒരു ഒരു പ്രശ്നമൊക്കെ വന്നില്ല. പക്ഷേ എൻ്റെ തുടക്കത്തിൽ ഒരു പത്തിരുപത് ആടുള്ളപ്പോൾ, തുടക്കത്തിലല്ല തുടങ്ങി ഒരു ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ ഒരു പത്തിരുപത് ആടായപ്പോൾ ഞാൻ പുറത്തുനിന്ന് കുറച്ച് ആടുകൾ കൊണ്ടുപോയി, വായ്പുണ്ണു എന്ന് പറഞ്ഞ ഒരു അസുഖം വന്നു. ഓക്കെ. അപ്പോൾ അതിനെന്താണ് ചികിത്സ ചെയ്യേണ്ടത് ഒന്നും നമുക്കൊരു പ്രത്യേക ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പം പിന്നെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി അജപാലകർ എന്ന് പറയുന്ന ഒരു ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി പരിചയപ്പെട്ട് അവർ ഷാജിക്കായൊക്കെ മരുന്ന് പറഞ്ഞു. ആ ഒരു അസുഖമാണ് എന്നെ പേടിപ്പെടുത്തിയ ഒരു അസുഖം. അത് PPR ആണോ എന്നൊക്കെയുള്ളൊരു സംശയം കൊണ്ട്, പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ ഒരു വായ്പുണ്ട്, അതിന് ഭീകരമായ ഒരു വായ്പുണ്ട്. ഓക്കെ. ഇപ്പം ഇപ്പോൾ അതെല്ലാം ഇപ്പം പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആകെ ഉള്ളത് എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദഹനക്കേട്, പിന്നെ എപ്പോഴെങ്കിലും ഒരു പനി, ഇതൊക്കെയാണ് ഇപ്പം ഇവിടെ ഉണ്ടാകാറുള്ളത്. അല്ലാതെ പ്രത്യേക
പിന്നെ ഞാൻ പുറത്തുനിന്ന് ആടിനെ കൊണ്ടുവന്നാൽ ഇവരെ കൂട്ടത്തിലേക്ക് ആടുകളെ അടുപ്പിക്കില്ല, ചെറിയ ചെറിയ കൂടുകളുണ്ട് ഇതേ, അങ്ങനത്തെ ഏതെങ്കിലും കൂടുകളിൽ ക്വാറന്റൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യൂ, ക്വാറന്റൈൻ ചെയ്ത് എനിക്ക് ബോധ്യപ്പെടണം ആ കൊണ്ടുവന്ന ആടിന് ഒരസുഖവും ഇല്ല എന്നുള്ളത്, എന്നാലേ ഇവരെ കൂട്ടത്തിലേക്ക് മാറ്റും. അതുകൊണ്ട് എനിക്ക് പ്രത്യേക ഒരു വലിയ അസുഖത്തിലേക്ക് ഇതുവരെ പഠിച്ചെത്തിച്ചിട്ട് വന്നിട്ടില്ല. ഓക്കെ, പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്തതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണി നമ്മളെ കീശേരിയിൽ അലീബായിയാണ്, അലീബ. അതായത് ഞാൻ ഈ ചെറുകിട മലബാരി 20 കിലോ 30 കിലോ ഉള്ള ആടുകളെ വളർത്തിയിരിക്കുമ്പോൾ അലീബായിയായിട്ട് ബന്ധപ്പെട്ട് അലീബായി വന്ന് അലീബായി എന്ന അലീബായിൻ്റെ ഇഷ്ടത്തിന് കുറേ നല്ല ആടുകളെ തന്ന് അലീബായിൻ്റെ നിർദ്ദേശം പ്രകാരമാണ് പിന്നീട് ഈ ഫാമിനെ ഞാൻ ഉയർത്തിക്കൊണ്ടുവന്നത്. ആ അലീബായി, ഷാജിബായി ഒരു വലിയ 2-3 ആൾക്കാരാണ് എൻ്റെ ഒരു പിന്നണി പ്രവർത്തകർ. ഇതൊരു ക്രോസ് ബ്രീഡായിട്ടുള്ള ഒരു ഫീമെയിലാണ്. ഫീമെയിൽ നല്ല പാലുൽപാദനമുള്ള കേട്ടോ, രണ്ട് എല്ലാ പ്രശ്നത്തിനും രണ്ട് കുട്ടികളും ഉണ്ടാവും. രണ്ട് കുട്ടികളുണ്ടാവും നല്ല വീട്ടിലെ കൂടെ ക്രോസ് ചെയ്തെടുത്ത ഏറ്റവും നല്ല ചെവർക്കുള്ള കുട്ടികളെ ടീമിലെ കുട്ടികൾ ഇപ്പം അയച്ചു കൊടുത്തതാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന് എത്ര പാല് കിട്ടാറുണ്ട്? ഇതിനും കിട്ടും ഒരു 1.5 ലിറ്റർ പാല്. 1.5 ലിറ്റർ? ആ 1 ലിറ്റർ 1.5 കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫുഡ് ഒന്നുമില്ല, ഒരു കഞ്ഞി അരിട്ടിട്ട് കഞ്ഞി വെക്കും, അതിൽ തേങ്ങാപ്പൊണ്ണാക്ക് ആഡ് ചെയ്യും. ഓക്കെ. പിന്നെ ഒരു നേരം പ്ലാവിൻ്റെ ഇല പുല്ലോട്ട് കൊടുക്കും, രാവിലെയും ഉച്ചക്ക് 12 മണിക്ക് കഞ്ഞി കൊടുക്കും, വൈകുന്നേരവും കഞ്ഞി കൊടുക്കും. കുറച്ച് ആടുകളാ പിന്നെ കഞ്ഞി കൊടുത്തതിന് ശേഷം ഒന്ന് മേയ്ക്കാൻ വിടും വൈകുന്നേരം 4 മണിക്ക്, ഇത്രയേ ഉള്ളൂ. മേയ്ക്കാനായിട്ട് വിടുന്നുണ്ട്? ഓ, സ്ഥിരമായിട്ട് മേയുന്ന ആടുകളുണ്ട്, അവർക്ക് ഉച്ചക്ക് കഞ്ഞി കൊടുക്കും, വൈകുന്നേരം മേയ്ക്കാൻ വിടും, തിരിച്ചു വരുമ്പോൾ കഞ്ഞി കൊടുക്കും. പരിപാടി. ഓക്കെ. ഇതൊരു ബീറ്റൽ ക്രോസ്, നമ്മളെ മുട്ടനിൽ ഇറങ്ങിയതാ. ഓക്കെ ഓക്കെ. ഇതിന് എന്ത് പ്രായമുണ്ട്? ഇത് സാധാ മലബാരി, ഇത് ഒരു വയസ്സായി. ഇപ്പൊ ക്രോസിങ്ങിന് സമയം ഇവിടെ നിർത്തുന്ന ഒരു കുട്ടി, നിർത്താൻ വേണ്ടിട്ട് ക്രോസിങ്ങിനായി നിൽക്കുന്ന ഒരു കുട്ടിയാണല്ലേ. ആ, ഞാൻ പറഞ്ഞില്ലേ 4 പ്രസവം കഴിഞ്ഞ ഒരു ആടിന്ന് പറഞ്ഞില്ല അവിടെ? ഓക്കെ. ആ ആടിന്റെ കുട്ടിയാണ്. ഓക്കെ ഓക്കെ. ആ ക്രോസ് ബ്രീഡ്? ആ, മനസ്സിലായി മനസ്സിലായി. ആ, പിന്നെ ഇതൊരു ബീറ്റലാണ്, പഞ്ചാബിൽ നിന്ന് വന്ന ബീറ്റലാണ്. അപ്പോൾ ഇതുകൊണ്ട് 4 പ്രസവം കഴിഞ്ഞു, ദിവസം വലിയതായപ്പോൾ നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ അവിടെ നിന്ന് എത്ര പ്രസവം കഴിഞ്ഞു നമുക്കറിയില്ല, നമ്മളെ അടുത്ത് 2 പ്രസവം കഴിഞ്ഞു. 2 പ്രസവം കഴിഞ്ഞു 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 ഇപ്പൊ ക്രോസ് ചെയ്തിട്ട് ഇത് ഒരു 4 ദിവസമായിട്ടേ ഉള്ളൂ. ഇതിന് പാല് എത്ര? ഇതിന് 1 ലിറ്ററിന്റെ അടുത്ത് പാല് കിട്ടും. 1 ലിറ്റർ 1.5 ലിറ്റർ പാല്. അതായത് ഇപ്പൊ നിലവിലെ 1.5 ലിറ്റർ പാല് നമുക്ക് ഈ കഴിഞ്ഞ പ്രസവത്തിന് നമ്മൾ കിട്ടി, കഴിഞ്ഞ അതിൻ്റെ കിട്ടി. അപ്പോൾ നമ്മുടെ നിസാരിക്കയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ.